ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ സംബന്ധിച്ചുള്ള എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് ഫെസ്റ്റിവലിന് പോയത് ഐ എഫ് എഫ് ഐ തിരുവനന്തപുരത്ത് നടന്ന ഐ എഫ് എഫ് ഐയിലാണ്. ഇത് പിന്നീട് ഐ എഫ് എഫ് കെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഐ എഫ് എഫ് കെയിൽ സ്ഥിരമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു ഞാൻ. ഇങ്ങനെ അത്തരത്തുമൊരു ഫെസ്റ്റിവൽ നമ്മുടെ നാട്ടിൽ നടത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇവർ വിളിക്കുന്നവരെ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞാൻ ഇവർ ഇവിടെ നിന്ന് എം ടി എം കോളേജിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ശിവജി സാർ എന്നോട് ചോദിച്ചു ഒരു ദിവസം ഒരു സിനിമയാണോ കാണിച്ചത് എന്ന്. ഞാൻ പറഞ്ഞു ഒരു ദിവസം ഒരു സിനിമയല്ല, ഒരു ദിവസം 10 സിനിമ കാണിച്ചു. അത് ഇവിടെ ഒരു സ്ക്രീനും പൊന്നാനി നിളാ സംഗ്രഹാലയത്തിൽ വേറൊരു സ്ക്രീനിങ്ങും. അപ്പോൾ അത് വിശ്വസിക്കാതിരിക്കുകയാണ് ശിവചേട്ടൻ. അത്ര ഗംഭീരമായിരുന്നോ? എന്നോടിപ്പോൾ പറഞ്ഞു ഒരു ഫെസ്റ്റിവൽ നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല എന്ന്. സത്യമാണ്, ഒരു ഫെസ്റ്റിവൽ നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് ലോക സിനിമകൾ നമ്മുടെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വെറുതെ ഒരു ഫെസ്റ്റിവൽ നടത്തുക മാത്രമായിരുന്നില്ല നമ്മൾ ചെയ്തത്. ഇവിടെ ഫെസ്റ്റിവൽ സിനിമകളുമായി സിനിമ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംവിധാനം ചെയ്തിട്ടുള്ള അതിൻ്റെ ആളുകൾ ഇവിടെ എത്തുകയും അത് ഇന്ത്യയിൽ നിന്നു മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് പുറത്തു നിന്ന് വരികയും ഇവിടെ താമസിച്ച് നമ്മളോടൊപ്പം സിനിമ ആസ്വാദനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്രാവശ്യത്തെ പ്രത്യേകിച്ച് ഈ കൊറോണ, ഞാൻ ആദ്യ ദിവസം നമുക്കൊരു ഭാഗ്യമുണ്ടായത് ഉദ്ഘാടകനായി ലഭിച്ചത് ബഹുമാനപ്പെട്ട സിബി മലയിൽ സാറാണ്. സിബി മലയിൽ സാറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ പുറത്തു നിന്നും സംവിധായകർ ഇവിടെ വരുന്നുണ്ട്, 10-ൽ സംവിധായകർ വന്നു, അവരിവിടെ വരുന്നുണ്ട് ഈ സിനിമയോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അവർ സിബി സാറ് പറഞ്ഞത് സലാം നമ്മളിപ്പോൾ ഇപ്രാവശ്യം ഐ എഫ് എഫ് കെക്ക് പോലും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം സിനിമ കാണിക്കൽ മാത്രമായിരുന്നു, ഒരു കാരണമുണ്ടായിരുന്നു കൊറോണ, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പോലും നമ്മളിവിടെ ചെയ്തു എന്ന് പറയുമ്പോൾ സാറിനും വല്ലാത്ത ആശ്ചര്യം തോന്നും. തീർച്ചയായിട്ടും ഒരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു നമ്മളിവിടെ നടത്തിയത്. നമ്മൾ 2 വെന്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്, എം ടി എം കോളേജ് അത് ഇവിടെ ഒരു പ്രധാന വേദിയും നിള സംഗ്രഹാലയം മറ്റൊരു വേദിയും. നിള സംഗ്രഹാലയം കിട്ടിയത് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു ഭാഗ്യമാണ്. അവിടുത്തെ നല്ല സൗകര്യവും വളരെ ഫാസ്റ്റായി തന്നെ ആ കാര്യം ചെയ്യാനും സ്പീക്കർ അടക്കമുള്ളവരുടെ നല്ല ഇടപെടലുകൾ ആ ഒരു ഉദ്യമത്തിന് പുറകിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എം ടി എം കോളേജിൽ നമ്മളൊരു പഴയ രീതിയിലുള്ള സിനിമ കൊട്ടക നിർമ്മിക്കുക എന്ന ആശയത്തിൽ നിന്നുകൊണ്ട് അത്തരത്തിൽ ഒരു സിനിമ നിർമ്മിക്കുകയും കുറച്ച് പണച്ചെലവ് കൂടുതലുണ്ടായാലും അത്തരത്തിലൊരു കൺസെപ്റ്റിലേക്ക് പോകുകയും അത് വിജയകരമായി നടത്തുകയും നല്ല ഷോസ് നടത്താൻ കഴിയുകയും ചെയ്തു. 51 ഷോസാണ് ഇവിടെ മൊത്തത്തിൽ നടന്നത്. 110 മണിക്കൂറുകൾ സിനിമ പ്രദർശിപ്പിച്ചു. 9:30 രാവിലെ 9:30 തുടങ്ങുകയും രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്ന ഷോയായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ അതിനിടയിൽ 5 സിനിമ ഒരു ദിവസം കാണിക്കും. ഇതിനിടയിൽ ടോട്ടൽ സിനിമ 51 ആണെങ്കിലും മൂവീസ് മലയാളത്തിൽ നിന്ന് 16 സിനിമകൾ നമ്മളിവിടെ പ്രദർശിപ്പിച്ചു. 15 ഇന്ത്യൻ സിനിമകൾ, ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള സിനിമകൾ റിലീസ് ചെയ്യാത്ത ഏറ്റവും പുതിയ സിനിമകൾ 15 ഇവിടെ പ്രദർശിപ്പിച്ചു. ഇൻ്റർനാഷണൽ സിനിമകൾ 16, ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള സിനിമകൾ 16. റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ 4 സിനിമയും നമ്മൾ പ്രദർശിപ്പിച്ചു. ഡോക്യുമെൻ്ററീസ്, അതിനുകൂടാതെ ഡോക്യുമെൻ്ററീസ്, ഷോർട്ട് ഫിക്ഷൻ നമ്മളിവിടെ കാണിക്കുകയുണ്ടായി. ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും പ്രത്യേകതയായി തോന്നിയത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ അതിൻ്റെ സംവിധായകരുണ്ടാകുമ്പോൾ 3 സിനിമകൾക്ക് നാഷണൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്ത നാഷണൽ അവാർഡിൽ 3 സിനിമകൾക്ക് നാഷണൽ അവാർഡ് ലഭിച്ചു. ഒന്ന് സ്പെഷ്യൽ ജൂറി മെൻഷൻ ബിരിയാണി എന്ന മലയാള സിനിമയ്ക്ക്, അതിവിടെ പ്രദർശിപ്പിക്കുന്ന സമയത്താണ് അതിന് കിട്ടിയത്. 2 ഹോളി റൈറ്റ്സ് എന്ന സോഷ്യൽ ഇഷ്യൂസിനുള്ള സിനിമ അവാർഡ് ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്താണ് അതിൻ്റെ സംവിധായിക ഇവിടെ ഇരിപ്പുണ്ട്. ഒരു പാതിര സ്വപ്നം പോലെ എന്ന സിനിമയ്ക്ക് ഫാമിലി വാല്യൂസിനുള്ള ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡും ലഭിക്കുകയുണ്ടായി. ഇത് ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ധന്യമായൊരു മുഹൂർത്തം തന്നെയാണ്. ഓപ്പണിംഗ് മൂവീസായി ഇവിടെ പ്രദർശിപ്പിച്ചത് ദ നെയിം ഓഫ് ഫ്ലവേഴ്സ് എന്ന ആയിരുന്നു. ബഹ്മാൻ തവൂസി സംവിധാനം ചെയ്ത ദ നെയിം ഓഫ് ഫ്ലവേഴ്സ് ആയിരുന്നു ഓപ്പണിംഗ് മൂവിയായിട്ട് നമ്മളിവിടെ പ്രദർശിപ്പിച്ചത്. അത് നിള സംഗ്രഹാലയത്തിലായിരുന്നു പ്രദർശനം. ക്ലോസിംഗ് മൂവിയായിട്ട് ഹാസ്യമാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത്, ജയരാജ് സാർ സംവിധാനം ചെയ്ത. ഇൻ്റർനാഷണൽ മൂവീസായിട്ട് ജപ്പാൻ, ബംഗ്ലാദേശ്, ഇറാൻ, കസാക്കിസ്ഥാൻ, ബൊളീവിയ, ഉറോഗെ, അർമേനിയ, US, ശ്രീലങ്ക, ഇന്തോനേഷ്യ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇവിടെ സിനിമ പ്രദർശിപ്പിക്കുകയുണ്ടായി. ടോട്ടൽ ഡെലിഗേറ്റ്സായി മെയിൽ ആൻഡ് ഫീമെയിൽ, ടോട്ടൽ ഇവിടെ 350 പേരാണ് ഈ ഒരു ചെറിയ ഫെസ്റ്റിവൽ, നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ. 350 പേര് 300 പേര് സിരൻ ഡെലിഗേറ്റ്സായും 50 പേർ
ഡെയിലി പാസ് എടുത്തുകൊണ്ടും ഈ സിനിമ കാണാൻ ഇവിടെ എത്തുകയും ഈ ഒരു വിജയത്തിൽ അവർ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സാധാരണയുള്ളത് പോലെ തന്നെ ഡിഫറൻറ്റ് സെല്ലുകൾ പ്രവർത്തിച്ചുകൊണ്ട് ടെക്നിക്കൽ സെൽ, ഇവൻറ്റ് സെൽ, ഡെലിഗേറ്റ് സെൽ, ട്രാൻസ്പോർട്ടേഷൻ സെൽ, ഗസ്റ്റ് സെൽ, ഹോസ്പിറ്റാലിറ്റി സെൽ, ഇങ്ങനെ ഡിഫറൻറ്റ് സെല്ലുകൾ പ്രവർത്തിച്ചുകൊണ്ട് ഓരോ ഏരിയകളും കൃത്യമായി വളരെ, കാരണം ഞാനിതിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറാണെങ്കിലും പലരും പറയാണ്ട് നന്നായി ഓർഗനൈസ് ചെയ്തു, നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലും എനിക്ക് അവകാശപ്പെട്ട ക്രെഡിറ്റ് അല്ല അത്. ഓരോരുത്തരും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അവരവരെ ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഫെസ്റ്റിവൽ വൻ വിജയമായി മാറിയത്. അതിന് ഞാൻ ഫെസ്റ്റിവൽ ഡയറക്ടർ എന്ന രീതിയിൽ ഓരോരുത്തരോടും, ഇതിന് പേരിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ ഞാൻ പ്രാപ്തനല്ല. നാടകമാണ് വിഷയമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. എൻ്റെ ഗുരുതുല്യരായ എനിക്ക് സിനിമയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചതെന്നവരൊക്കെ സംസാരിക്കാനിരിക്കെ, അല്ലെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞിരിക്കെ, സെലം സാറിനെ പോലെയുള്ളവരൊക്കെ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് സിനിമയെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല വേദിയിലിരിക്കുന്നവരൊക്കെ സിനിമയെ വളരെ ഗൗരവമായി കാണുന്നവരും ഒക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമാക്കാരനായിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. അറബിക്കഥയാണ് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ആദ്യത്തെ സിനിമ. അറബിക്കഥയിലൊക്കെ ആദ്യത്തെ അക്ഷരം പറഞ്ഞു തന്ന സലാം സാറിൻ്റെ കേൾക്കുമ്പോൾ ഞാൻ എന്ത് സിനിമയെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ എനിക്ക് ഇതുവരെയുള്ള സിനിമ അഭിനയത്തിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ നടനാണ്, അഭിനയമാണ് എൻ്റെ തൊഴിൽ. അഭിനയം അറിയും എന്നുള്ളത് കൊണ്ട് എന്നെ വിളിക്കുന്നു. ചിലപ്പോൾ തലേ ദിവസമാകും വിളിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ അന്ന് സിനിമയുടെ അന്നായിരിക്കും. അതിൻ്റെ മുമ്പ് എനിക്ക് സിനിമയെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അവിടെ എനിക്ക് സിനിമയെക്കുറിച്ച് പഠിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെയും എന്നെപ്പോലെയുള്ള ഒട്ടുമിക്ക നടന്മാരുടെയും ഒരു ഗതികേട് എന്ന് പറയുന്നത്. അത് നമ്മുടെ മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. അത് ഈ കച്ചവട സിനിമയിലൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ നമ്മൾ വിളിക്കുന്ന സിനിമ പഠിപ്പിച്ചു തരാനല്ലോ, നീ പറയുന്നത് അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നിടത്ത് അവസാനിക്കുമല്ല. ഓരോ സിനിമയിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ തന്നെ അത് അവിടെ ഒന്ന് അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ അതിനും അവസരം കുറവാണ്. എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരൊക്കെ ചോദിക്കാം, കാരണം അവർക്കത് പെട്ടെന്ന് എടുത്ത് തീർക്കണം. അവിടെ നമ്മളുടെ സംശയങ്ങൾ തീർക്കാനോ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് തരുന്ന വേഷം, ആ കഥാപാത്രം എന്താണോ ആ കഥാപാത്രത്തെ മാത്രം ഒന്ന് പഠിച്ച് അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഒരു നടൻ എന്നുള്ള എനിക്ക് കഴിയാറുള്ളൂ. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതും ഇപ്പോൾ ഈ ഫെസ്റ്റിവലിൻ്റെ സമാപന സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ തോന്നിയിട്ടുള്ളതും, അത് പോരാ, സിനിമയെക്കുറിച്ച് നന്നായി പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏതൊരു കലയായാലും, അത് നാടകമായാലും കഥകളിയായാലും നൃത്തങ്ങളായാലും, മേഡം ഉണ്ട് ഇവിടെ, അതൊക്കെ ആസ്വദിക്കണമെങ്കിലും ഒരു പഠനം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ആ പഠനം നമുക്കിവിടെ കേരളത്തിൽ സാധ്യമല്ല, അങ്ങനെ ഇല്ല എന്നാണ് തോന്നുന്നത്. ഒരു ആസ്വാദനത്തിനായിട്ടൊരു പഠനം, ഒരു കഥകളി കാണണമെങ്കിൽ, ആ കഥകളി ആസ്വദിക്കണമെങ്കിൽ അത് ആസ്വദിക്കാനും ഒരു പഠനം വേണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് നാടകമായാലും അങ്ങനെ തന്നെ, സിനിമയായാലും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. ആ ആസ്വാദനത്തിൻ്റെ കുറവാണ് പലപ്പോഴും നമുക്ക് പല വിവാദങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നത് എന്ന് തോന്നുന്നു. ഇത്തരം ഫിലിം ഫെസ്റ്റിവലിലൂടെ, ഈ ഫിലിം ഫെസ്റ്റിവലിനോട് ചേർന്ന് നടക്കുന്ന സംവാദത്തിലൂടെ, ഡിബേറ്റിലൂടെ, ചോദ്യോത്തരവേളയിലൂടെ ഒക്കെ അവിടെ ആ സിനിമ കാണാൻ, ആ സിനിമ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ എല്ലാവർക്കും ആ ഒരു ആസ്വാദന പാഠം കിട്ടിയിട്ടുണ്ടാകും എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും ഇത് ഗ്രാമമാവട്ടെ, പട്ടണമാവട്ടെ, എന്തോ ആവട്ടെ, അവിടങ്ങളിലൊക്കെ ഇത്തരം ഫെസ്റ്റിവലിൽ നിന്ന് ഈ ഒരു പഠനം കൂടി കിട്ടിക്കഴിഞ്ഞാൽ സിനിമയെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയും. വെറും സിനിമ കാണുക മാത്രമല്ല, ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമയെക്കുറിച്ച് ഒരു റിവ്യൂ നടത്താൻ, ഒരു എന്താ പറയുക, നിരൂപണം നടത്താൻ, ആ സിനിമയെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് കൂടി ഇത്തരം ഫെസ്റ്റിവലിൽ നിന്ന്
നേടിയെടുക്കാൻ കഴിയും. അത് പൊന്നാനിക്കാർക്ക് നേടിത്തന്നത് ഈ ഫെസ്റ്റിവൽ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടകർക്കും സഹപ്രവർത്തകർക്കും ഒക്കെ എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ നേരുന്നു. എനിക്കിന്നൊരു ഷൂട്ടിംഗ് ഉണ്ട് ഗുരുവായൂർ, അപ്പോൾ സലം സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് ഒഴിവാവണം. എനിക്ക് സത്യത്തിൽ ഇവരുടെയൊക്കെ സംസാരം കേട്ടിരിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ സമയം അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി ഇത് ഒരു മാതൃകയാവട്ടെ. ഞാൻ ഗുരുവായൂരൊക്കെ എൻ്റെ ഇപ്പോൾ പി ടി സാറൊക്കെ ഉള്ള ഗുരുവായൂരിലുള്ള ആളാണ്. ഗുരുവായൂരിൽ പോലും നടക്കാൻ പറ്റാത്ത, നടത്താൻ കഴിയാത്ത ഒരു ഇത്രയും ഒരു അന്തർദേശീയ സിനിമ ഫെസ്റ്റിവൽ, ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ പൊന്നാനിയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഗുരുവായൂരിലും ഒരുപക്ഷെ ഇത്ര ഗംഭീരമായിട്ടല്ലെങ്കിലും ഇതിൻ്റെ ഒരു മിനിയേച്ചറായിട്ട് നടത്താൻ ഞാനും ശ്രമിക്കും. അതിന് സലാം സാറിൻ്റെയൊക്കെ ഒരു സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. സലാംക്ക് എന്നെ വിളിച്ച് പറയുമ്പോൾ സമയത്ത് പൊന്നാനി ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എറണാകുളത്ത് വാഗമണ്ണിലാണ് പോകുന്ന ആ സമയത്ത്. അപ്പോൾ എത്ര ദിവസം ഫെസ്റ്റിവൽ ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ 7 ദിവസം വിളിച്ച് പറയുന്നതിൻ്റെ തലേ ദിവസം, തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് എന്നെ വിളിക്കുക, വരണം ഇതുവഴി വരികയാണെങ്കിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ആയപ്പോഴേക്കും ആണ് എനിക്ക് മനസ്സിലായത് 7 ദിവസം കടന്നുപോയിട്ടുണ്ട്, ഫെസ്റ്റിവലിന് തീരും. ഇന്നെങ്കിലും നാട്ടിലേക്ക് എറണാകുളത്ത് നിന്ന് തിരിച്ചില്ലെങ്കിൽ പൊന്നാനി ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട ആളാണ് ഞാൻ. കാരണം ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ സാധിക്കാതെ പോകുന്നത് എൻ്റെ ദൗർഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ അവസരം ഈ പരിപാടിയിൽ പങ്കെടുക്കാനും, ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട് പൊന്നാനിയിൽ, ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇതുവഴി വരണം എന്ന് പറയാൻ കാണിച്ച മനസ്സിനെ ഞാൻ ആദ്യം നന്ദി പറയണം. ഒരുപാട് സന്തോഷം. പിന്നെ ഇത്തരത്തിലുള്ള ഈ ഇങ്ങനെയുള്ള പരിപാടികളുടെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടതില്ല, അത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. പക്ഷെ എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന അർത്ഥത്തിൽ ഒറ്റവാചകത്തിൽ പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് വളരെയധികം മാധ്യമങ്ങളുടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വെറുപ്പിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല കാര്യങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കുന്ന വൈവിധ്യങ്ങളാണ്. അത് വൈവിധ്യങ്ങൾ പരസ്പരം തുറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ, സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത്തരം സ്ഥലങ്ങളാണ്. ഫിലിം ഫെസ്റ്റിവലുകൾ, സിനിമകൾ, സിനിമയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇപ്പം നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോംസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് രാജ്യങ്ങൾ സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്ത് സിനിമ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. പണ്ട് ഫിലിം ഫെസ്റ്റിവലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ മക്കണ്ടോ, റോഡ് ടു മക്കണ്ടോ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് രശ്മി ഫിലിം സൊസൈറ്റി എടുത്തിയ കഷ്ടപ്പാടുകളെ കുറിച്ച് മുസഫർ അഹമ്മദ് എഴുതി എനിക്ക് ഓർമ്മയുണ്ട്. അതായത് പണ്ട് 90s പരേഷ് മൊണ്ടാഷിൻ്റെ മമ്മദൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. മൊണ്ടാഷ് ഫിലിം സൊസൈറ്റിയും രശ്മി ഫിലിം സൊസൈറ്റി ആയിരുന്നു മലപ്പുറം ജില്ലയിലെ ഏറ്റവും സിനിമകൾ സജീവമായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന അന്താരാഷ്ട്ര സിനിമകൾ നമുക്ക് കാണാനുണ്ടായിരുന്നു. ഇൻ്റർനെറ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള ധാരണ കൂടുതൽ ഉണ്ടായി തുടങ്ങി. ഇനിയിപ്പോൾ ഇൻ്റർനെറ്റ് വന്നു, എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്തെക്കുറിച്ച് അറിയുന്നതിന് അത്ര തന്നെ പ്രസക്തമാണ് ലോകം നമ്മളെക്കുറിച്ച് അറിയാമെന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന എല്ലാ ആൾക്കാരും അങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ അയൽപ്പക്കങ്ങളെക്കുറിച്ച് തന്നെ, കേരളം എന്ന ചെറിയൊരു സ്ഥലത്ത്, ഇത്രയും ജനസാന്ദ്രതയുള്ള സ്ഥലത്ത്, ഇത്രയും സാക്ഷരതയുള്ള സ്ഥലത്ത്, നമ്മുടെ അയൽപ്പക്കത്ത് നടക്കുന്ന കഥകൾ വളരെ വിദൂരവും വിചിത്രവും അപരിചിതവുമായ കഥകളായി ആളുകൾക്ക് തോന്നുന്നൊരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മറികടക്കാനും ഇത്തരത്തിൽ വളരെ സബ്ജക്റ്റീവായിട്ടുള്ള സത്യസന്ധമായ ആത്മാവിഷ്കാരങ്ങൾ, സ്വന്തം കഥകൾ പറയുവാനുള്ള ഒരു ആർജവും ആത്മവിശ്വാസവും ഉണ്ടായി വരിക എന്ന് തന്നെയാണ്. അതൊക്കെ കൂടുതൽ സജീവമാക്കാൻ ഫെസ്റ്റിവലുകൾ കാണുമ്പോൾ നമുക്ക് സഹായിക്കും. കാരണം പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നും സിനിമകൾക്ക് പ്രമേയങ്ങൾ എന്താണ് സ്വീകരിക്കപ്പെടുന്നത് എന്ന് കാണുമ്പോഴാണ് ഈ ജാതി കഥ എൻ്റെ കഥയാണല്ലോ, നമ്മളെ കഥ ഇമ്മാതിരി കഥയാണല്ലോ എന്ന് നമുക്ക് തോന്നുക. ആ സിനിമ കാണുമ്പോഴാണ് നമുക്കുണ്ടല്ലോ കഥ എന്ന് നമുക്ക് തോന്നും പടം കാണുമ്പോൾ. അത് പടം കാണുമ്പോഴേ വരുള്ളൂ, ഇതേമാരിത്തെ കഥ എനിക്കുണ്ട് പറയാൻ എന്ന് പറയാൻ തോന്നും. നമ്മളെ മുസ്തഫാക്കൻ്റെ പെരേക്ക് ക്യാമറ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് പറയാൻ തോന്നുന്ന ആ സ്ഥലത്താണ് നമ്മളെ സിനിമയുള്ളത്. അങ്ങനെ നമുക്ക് ക്യാമറ വെക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ, അങ്ങനത്തൊരു കാലമാണ്. എനിക്കൊന്നും പൊന്നാനി ഫിലിം ഫെസ്റ്റിവല് വളരെ പ്രസക്തമായ പൊന്നാനി ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അതിനൊരു രസമുണ്ട്. പൊന്നാനി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അത് തുടർന്നുകൊണ്ടിരിക്കട്ടെ
എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പൊന്നാനി പണ്ടേ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്തായാലും കുറെ കാലം ഉണ്ടാവണം. അതിന്റെ ആദ്യ എഡിഷനിൽ തന്നെ ഭാഗമാവാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. നന്ദി, എല്ലാവിധ ആശംസകളും. വലിയ ഇടങ്ങേറുള്ള പണിയാണ് ഇങ്ങനെ വന്നെന്ന് വർത്താനം പറയാം. എനിക്കിത് തീരെ പരിചയമില്ല. അപ്പോൾ ഒരു വലിയ പ്രശ്നം, ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെസ്റ്റിവൽ തുടങ്ങിയ സമയത്ത് ഫെസ്റ്റിവൽ തുടങ്ങാൻ പോകുന്നു, പൊന്നാനിയിൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങാൻ പോകുന്നു, നീ എവിടെ എന്ന് ചോദിച്ച് സലാം ഷാജിക അങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നു. സത്യത്തിൽ ഞാൻ അത്ര ഗൗരവം കൊടുത്തില്ല എന്നുള്ളത് കുറ്റബോധത്തോടെ തുറന്ന് സമ്മതിക്കുകയാണ്. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ നന്നായിട്ട് ഇതിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാം അറിയുമ്പോൾ വളരെ വിഷമം തോന്നി. പക്ഷേ പിന്നെ പിന്നെ പൊന്നാനി ഫിലിം ഫെസ്റ്റിവൽ, പിന്നെ പൊന്നാനി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, കൊള്ളാം, മൂസിൻ്റെ മുമ്പിലൊക്കെ പറയാൻ പറ്റിയ പേര്. അപ്പോൾ അതിൽ ഞാൻ നന്നായി അത് ആഘോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് കണ്ടപ്പോൾ മീൻസ് ഇന്ന് രാവിലെയാണ് സത്യത്തിൽ എത്താൻ പറ്റിയത്. അടുത്ത ഫെസ്റ്റിവൽ നമ്മൾ ഇതിനേക്കാൾ ഉഷാറായി, ഇതിനേക്കാൾ ഞെട്ടിച്ച് നടത്തും. ഇത് ഇത്രയും വരെ കൊണ്ടെത്തിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ, നന്ദി. Right now I desperately wish that I knew some Malayalam, but unfortunately I have only been able to pick up Sugamano, Nanni and Cheruparam, but I am sure that I'll keep at it and I'll get there. It's very difficult to gather my thoughts and words at this time, but I would like to start with a poem of my favorite writer Madhava Kutty, who just lives like a few kilometers from here and whose former house I today visited. So I would like to start with a poem of hers. Madness is a country just around the corner, whose shores are never lit. But if you go there ferried by despair, the sentries would ask you to strip. At first the clothes, then the flesh, and later, of course, your bones. Their only rule is freedom. Why? They even eat bits of your soul when in hunger. But when you reach that shore, that unlit shore, do not return. Please do not return. It was Madhava Kutty who also said that I speak in three languages, write in two, and dream in one. And I think cinema is that language of dreams for most of us. It's a language that connects to us viscerally. What was very beautiful and very intense for me in the festival was that, you know, after a film would end, people with their little stories and anecdotes would, like, people shared their little stories and anecdotes and about how these films, these images, the material of the film spoke to them viscerally, you know, beyond the borders of languages. And I think it's sort of also reflected also in the poems that I just read. For me, it's also, it's been a very beautiful experience to be here, to meet all of you, to really connect to the people and the place, and to be part of such a beautiful place, which has a lot of history, actually. This is a very historical place. And it was a great moment for me to sort of be part of that history in obviously very little ways that I was. I also believe that spaces like these are very important because we all know how very critical spaces, radical spaces, are shrinking too fast. And it makes all the more sense for spaces like these to exist, where we can forge our solidarities beyond the border of languages, beyond all other borders that are there to divide us. And we all know that there are people who don't want us to be together, who don't want us to come together and forge this radical, critical solidarity where people can come together and really connect at a visceral level, at a deeper, intense level. And that intense solidarity is not only beautiful, but I believe that intense solidarity is very, very urgent at the moment. We must urgently come together and we must urgently try to forge this solidarity through, for example, cinema. You know, where we all kind of come with our broken dreams, with our broken imaginations of what could have been and what could still be possible. And I think it is in that possibility that I believe in. And as Farah also said, that
you know, groups, spaces, people who have been invisibilized, who are not voiceless, but have been rendered voiceless deliberately. It's sort of urgent to sort of see those spaces, to see those people for who they are, for what they are. I must also thank the organizers and for each one of you, from the person who was standing at the door to open it for the viewers, each one of you are the, you know, really working backstage on the floor to make this such a success. And I have been telling this to my fellow filmmakers that we have all been to film festivals in like New Delhi or other metro cities. But it doesn't make sense to sort of have these kind of events at the same places over and over again, meet the same people, have the same kind of debate, and sort of cage this you know, this radical possibility within the confines of the so-called intellectual class. Because I believe that we must sort of broaden our definitions of what an intellectual is, and we must connect to people. Because, you know, in the words of my favorite singer, Patti Smith, the people, you know, they have power. I remember, I mean, I was sort of also reluctant to come here initially because of my film. And when I mentioned to one of the organizers, Haseeb, that, you know, the film has a certain kind of politics, and I'm not sure if I should be coming with this film to a place like this. And he told me, like, it's your politics, and I don't see a reason why it should not be, you know, be screened. So there's still a lot of hope that exists, and it is this hope that we must continue to kind of take forward. I would like to end with one of my own little poems that I wrote long back. It's about all the people who sort of dream, but who are sort of denied that space to dream, but who still can forge that togetherness beyond all the limitations that exist. Tonight the crescent is a boat sailing into the heart of overcast skies, ferrying the homeless, the dreamless, the shoeless, the sleepless, the wounded, the hungry, the runaways, the prisoners, the workers, the fighters, the lovers, the non-citizens, the seekers through voids where airplanes don't fly and missiles don't reach, where birds need no wings and rain unbecomes, where gravity surrenders and fall is immortalized. Ferried by the waning moon, we sail through a sea of dust of our fragile but united faiths, with no place to reach. With no place to reach, this journey is our home. Stay put, sing a song, the boatman says. Sorry, stay put, sing a song, the boatwoman says, night is long. Thank you so much.